അപ്പൊ നടന്ന് നടന്ന് അവസാനം നമ്മള് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ആ ഒരു പൂന്തോട്ടമെന്നോ കാടെന്നോ ഒക്കെ പറയാമെന്ന സ്ഥലത്തെത്തി. ഇവിടെ ഇവിടെ വരുന്നവര് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കയറി വന്നപ്പോൾ ഒരു നല്ല വളവളപ്പം പാമ്പിൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഈ പുല്ലിൽ കയറിയിരിക്കുന്നവർ ശ്രദ്ധിക്കുക, പാമ്പുണ്ട്, വളവളപ്പം പാമ്പ്, നല്ല കൂടിയ വിഷമുള്ള സാധനമാണ്. ഈ കുറിഞ്ഞിപ്പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഈ പൂക്കൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കട്ടെ, അതാരും ചവിട്ടി കളയാനോ പറിച്ചെടുക്കാനോ നോക്കരുത്, അതിങ്ങനെ നിൽക്കുന്നത് കാണാനാണ് അതിൻ്റെ. അപ്പോൾ ഞങ്ങളിതേ നമ്മളെ ശാന്തമ്പാറയിൽ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ശാന്തമ്പാറയിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് മൂന്നാറിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ എത്തുമ്പോൾ ഈ ഒരു സൂപ്പർ വ്യൂ കാണുന്നത്, വിശാലമായി പരന്നു കിടക്കുന്ന ഒരു താഴ്വാര പ്രദേശം, അവിടെ കട്ട മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ശാന്തമ്പാറയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കുക, പിന്നെ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അതായത് ഇവിടെ നല്ല സൂപ്പർ വ്യൂ ആണ്, എന്ത് കട്ട മഞ്ഞിങ്ങനെ ഒരു പുതപ്പ് പോലെ ഇങ്ങനെ കിടക്കുകയാണേ. അതാ കാണിച്ചു തരാം, ഇത് കണ്ടതേ അവിടെ നോക്കി ആ ഭാഗത്ത്. ഇവിടെ നിന്ന് നമുക്ക് വെച്ച് സൂം ചെയ്യാൻ പറ്റിയ സൂം ചെയ്യാം. ഇങ്ങനെ ഒരു ഭയങ്കര കട്ട മഞ്ഞ് പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, പാലാഴി എന്നൊക്കെ പറയില്ലേ, പാൽക്കടൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേപോലെയാണ് അങ്ങേറ്റത്ത് കട്ട മഞ്ഞ് ഇങ്ങനെ കിടക്കണം. പിന്നെ ഇത് ഇവിടെയൊക്കെ നല്ല വിശാലമായ ഭൂപ്രദേശമാണ് കേട്ടോ. എന്ത് താഴ്വാര പ്രദേശത്ത് ഇങ്ങനെ മഞ്ഞിങ്ങനെ പുതച്ച്, തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായിരിക്കാനാണ് സാധ്യത അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോകുന്നത് ദേവികുളം ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഈ നീലക്കുറിഞ്ഞി കാണാനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം നമ്മൾ പോകുന്നു കഴിയുമ്പോൾ, അതായത് ദേവികുളം റോഡിലേക്ക് പോകുന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ശാന്തൻപാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് കുറച്ചും കൂടി പോകണം, കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. അപ്പോൾ നീലക്കുറിഞ്ഞി അവിടെ മാത്രമല്ല, വേറെ അതിന് തൊട്ടപ്പുറത്തുള്ള മലകളിലൊക്കെ പൂത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് നീലക്കുറിഞ്ഞി ഇപ്പോൾ അവിടെ നിരോധിച്ച്, എന്താ വെച്ചാൽ അങ്ങോട്ട് കയറുന്നത് നിരോധിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഒരു ശ്രുതി ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാലാണ് കറക്റ്റ് അവസ്ഥ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ കയറി പോകാൻ പറ്റുമോ. ഫോറസ്റ്റ് എന്തോ ഒരു 27-ാം തീയതി വരെ ഒറ്റ നിരോധിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടു. അത് നേരാണോ എന്നുള്ളത് ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവിടെ അതിൻ്റെ തൊട്ടപ്പുറയോ ഒക്കെ നമുക്ക് പോയി നീലക്കുറിഞ്ഞി കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. മൂന്നാറിന്ന് ഞങ്ങൾ നേരെ വന്ന് പൂപ്പാറയിലേക്ക് വന്ന് കയറി. ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററും കൂടി പോകണം ശാന്തമ്പാറയിലേക്ക്. അതാണ് പൂപ്പാറ എന്ന് പറയുന്ന ഗ്രാമം, ടൗൺ എന്നൊന്നും പറയാമല്ലോ, ഒരു ടൗൺ, ഒരു മിനി ടൗൺ. ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അത് കാരണം എന്താ, ഈ ഫോറസ്റ്റുകാർ അവരുടെ സ്റ്റാഫിനെ നിയന്ത്രിക്കാനായിട്ട് കൊണ്ടുവരുന്ന ബസ്സാണ് പോണത്. മൊത്തം ബ്ലോക്കായി, കാരണം തിരക്ക് കൂടിയതുകൊണ്ടേ നല്ല ബ്ലോക്കാണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ സ്റ്റാഫ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ നിയന്ത്രിക്കാനായിട്ട്. നമ്മൾ നിയന്ത്രണാതീതമായ തിരക്കെന്നൊക്കെ പറയില്ല, അതേപോലെ മൊത്തം ബ്ലോക്കാകാൻ പാകത്തിൻ്റെ തിരക്കാണ്. ഇപ്പോൾ എൻട്രൻസ് ആണ് ഞാൻ നിൽക്കുന്ന ഏരിയ ആണിത്. ഞങ്ങളങ്ങനെ കള്ളിപ്പാറയിൽ എത്തി കേട്ടോ, നീലക്കുറിഞ്ഞിയുടെ അവിടെ ഏറ്റവും സ്റ്റാർട്ടിങ് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ വരെ എത്തി. ഇപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോകുന്ന വഴിയാണിത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ബൈക്കുകൾ മാത്രം മുകളിലേക്ക് കയറിപ്പോൾ, മറ്റു വണ്ടികൾ ഇപ്പോൾ കയറ്റി വിടുന്നില്ല. അവിടെ നാട്ടുകാർ തന്നെയാണ് തോന്നുന്നു ബ്ലോക്ക് ചെയ്തേക്കാണ്. ബൈക്കുകളൊക്കെ അത്യാവശ്യം മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഒരു ടാറിടാത്ത ഒരു മലമുകളിലേക്ക് പോകുന്ന റോഡ് എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു റോഡാണിത്.
ഇവിടെ എത്തുമ്പോഴേ നല്ല തെന്നലാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് പതുക്കി എല്ലാവരും കയറുന്നത്. ശരിക്കും നല്ല വഴുക്കലാണ്. നോക്കി കണ്ട് വന്നില്ല, ഈ താഴെ കിടക്കും. ഒരാൾ വീണ ബാക്കിയുള്ളവർ ചിലപ്പോൾ താഴേക്ക് പോകും. ഇതുവരെ നല്ല വഴുക്കലാണ് ഇവിടെ. എവിടെയൊക്കെ ഉണ്ട് ആൾക്കാര്? പക്ഷെ ഇതിക്കടെ കയറി പോയി കഴിഞ്ഞാൽ അട്ടയുണ്ടെന്നാ പറഞ്ഞേ. ഏതായാലും ആ വഴി മാറിയിട്ട് ഇതിക്കട്ട് ഒരു കാട് പിടിച്ച വഴിയുണ്ട്. ഇവിടെ തെന്നി തുടങ്ങി. ആളുകൾ നടന്നു നടന്നാണ് പെട്ടെന്ന് ഇങ്ങനെ തെന്നണത്. ഇവിടെ പക്ഷെ അട്ടയുണ്ടെന്നാണ് പറയണേ. ചില ഈ കാട്ടിക്കട്ട് തന്നെ കയറിപ്പോയി നോക്കാം. ഇത് വൈശാലൊന്നുമില്ല, അതാണ് വൈശാല്. വൈശാലിക്കടെ പോയാൽ നമ്മൾ പല്ലി വലിച്ച് വീഴും. അപ്പോൾ നമ്മൾ കയറി ഏകദേശം ടോപ്പിൽ എത്തി കേട്ടോ. ഇനി കുറച്ചും കൂടിയും കയറാനുണ്ട്. നമ്മൾ ഏകദേശം ഒരു മലയുടെ മേളിലെത്തി. ഇനി ഇപ്പോൾ അത്ര ആയാസമില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഇതിൽ അവിടെയൊക്കെ കണ്ടോ ആ ടോപ്പ് വരെ കയറണം. അങ്ങേറ്റത്തൊരു ടോപ്പ് ഭാഗം കണ്ടോ, അവിടെ വരെ നമ്മൾ ഇവിടെ വരെ നടന്നിങ്ങനെ കയറി പോകണം. ഇവിടെ താഴെയായിട്ട് ഒരു ക്വാറിയൊക്കെ കാണാം, പാർമട. സൂപ്പർ വ്യൂ കേട്ടോ. അങ്ങ് താഴെ പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് കാണാം. ഇപ്പൊ അങ്ങനെ പ്രവർത്തനം നടക്കുന്ന പാറമടിയാണെന്ന് തോന്നുന്നില്ല. അതെ, എന്നാന്നറിയാം കുറഞ്ഞു പോത്തോണ്ട് ദേശീയോദ്യാനത്തിന്റെ പുറത്തുപോയി നിർത്തിപ്പോയി പരിപാടി നിർത്തി. അതെ, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ലേ. അതെ, ആ ഇവിടെ ഇത്ര നാളിത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാറമടിയായിരുന്നേ. അപ്പൊ അത് ഇപ്പൊ ഈ കുറിഞ്ഞു പൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളൊക്കെ ഒത്തിരി കയറി വരുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരും വരുന്നില്ലല്ലോ. അപ്പൊ ആ സമയത്ത് അവര് നിർത്തി വെച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങുമായിരിക്കും. എന്തായാലും നമ്മള് ന്യൂസിലൊക്കെ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ആളെ കടത്തി വിടുന്നില്ല എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ അതൊന്നും അത്ര ശരിയല്ല. ഇപ്പം ആളെന്തായാലും കയറ്റി വിടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്നറിയില്ല. കയറി വരുന്നവരൊക്കെ നല്ല വഴുക്കലും എല്ലാമാണ്. ആളുകൾ നല്ല ആയാസപ്പെട്ട മേളിലേക്ക് കയറി വരുന്നത്. അതും നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ മേളിലേക്ക്. നിസ്സാര കയറ്റമൊന്നുമല്ല. അതും മഴ പെയ്തതുകൊണ്ട് പിന്നെ ആളുകളിങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് നടന്നു വരുന്നത് കൊണ്ടും ശരിക്കും വഴുക്കൽ പിടിച്ചെടുക്കുകയാണ്, തെന്നിക്കിടക്കുകയാണ്. അത് കയറി വരിക എന്ന് പറഞ്ഞൊരു നല്ല ടാസ്ക്കാണ്, നല്ല റിസ്ക് പരിപാടിയാണ്. അങ്ങോട്ടും മേളിലേക്ക് ഇഷ്ടമായ ആളുകളുണ്ടിട്ട് വന്ന് നല്ല തിരക്കുണ്ട്. അപ്പം നാളെയും ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണല്ലോ. നാളെയും നല്ല തിരക്കുണ്ടാവും. അങ്ങ് ബാക്കിലേക്കൊക്കെ ആളുകൾ വരുന്നുണ്ട്, ഇഷ്ടമാതിരി ആളുകൾ ബാക്കിലേക്കും വരുന്നുണ്ട്. അവിടെ നിന്ന് കോട കയറി വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേക്കും കോട നിറയും. നിലവിൽ ഇപ്പോൾ കോടയൊന്നുമില്ല അവിടെ, പക്ഷെ മേളിൽ കയറുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് കോട കയറി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ ബോർഡ് ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഈ പൂക്കളൊന്നും പറക്കരുത് എന്നുള്ളത് മറ്റുള്ളവർക്ക് വന്ന് കാണാനുള്ളതാണല്ലോ. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൽ നിന്ന് കിടന്ന് വെള്ളമൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നതിൻ്റെ അടുത്തെത്തി. ഇനി ഇതായത് വഴി അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകണം. കുറച്ച് ദൂരം കൂടെ കൂടിയുള്ളൂ. പോകുന്ന വഴിക്ക് വരണമെങ്കിലും അല്ലാണ്ട് പൂത്തേക്കൾ നമുക്ക് കാണാൻ പറ്റുമോ?
ഒരു 30 ദിവസം വരുവാനായിട്ടല്ലോ വണ്ണം കുറഞ്ഞു ചേട്ടാ. ആ അതെ, അഗാർത്ത രാജേഷ് വ്ലോഗ് തുടക്കായ AGRTHA ഗ്യാപ്പ് രാജേഷ്. അപ്പൊ നടന്ന് നടന്ന് അവസാനം നമ്മൾ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ആ ഒരു പൂന്തോട്ടമെന്നോ കാടെന്നോ ഒക്കെ പറയാമെന്ന സ്ഥലത്തെത്തി. ഇവിടെ നല്ല വിശാലമായിട്ട് മൂന്ന് സ്ഥലത്താണ്, മൂന്ന് മലയിലാണ് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത്. വളരെ ഭംഗിയാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ് ചെയ്യാതൊന്ന് സബ് ചെയ്തേക്കുക, ലൈക്കും കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ അതുപോലെ തന്നെ നീലക്കുറിഞ്ഞിയെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പക്ഷേ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ എന്നിരുന്നാൽ തന്നെ പല ചെടികളുണ്ടാവും. ഒരു ചെടിയാണ് 12 വർഷത്തിൽ ഒരിക്കലും പൂക്കുന്നത്. ഇത് പലതരം ചെടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ചെടികളൊക്കെ ഈ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കും. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും കുറച്ചും വലുതുമൊക്കെ ആയിട്ടുള്ള രീതിയിൽ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഇതിന് തൊട്ടപ്പുറം വേറൊരു മലയുണ്ടായിരുന്നു, അവിടെയാണ് പൂത്ത് നിന്നിരുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്കൊക്കെ ഈ ഒരു മാസത്തിനുള്ളിൽ വരാം, അതിനിടയ്ക്ക് ഇതൊക്കെ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പറഞ്ഞതുപോലെ ഈ പൂക്കൾ ഇവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ. അപ്പം ഇതിലൂടെ നടക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചു വേണം നടക്കാനായിട്ട്. ഇതൊക്കെ ചവിട്ടി കളയുകയൊന്നും ചെയ്യരുത്. ഇനി ധാരാളം ആളുകൾ വരുമ്പോൾ അവർക്ക് കാണാനുള്ളതാണ്. അതേപോലെ തന്നെ ചെടിയുടെ പൂക്കൾ നമ്മൾ പറിച്ചെടുത്തു കൊണ്ടുപോകരുത്. അപ്പോൾ അതൊക്കെ വരുന്ന ആളുകൾക്ക് പിന്നെ കാണാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും. അതേപോലെ തന്നെ താഴെ ചെക്ക് ചെയ്യാനായിട്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റും ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ 2000 രൂപയാണ് ഫൈൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരും ചെടികളൊന്നും നശിപ്പിക്കാതിരിക്കുക. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ്. അവസരങ്ങളെല്ലാവർക്കും വിനിയോഗിക്കാൻ പറ്റട്ടെ. ഹായ്, ഇവിടെ വരുന്നവരുണ്ടല്ലോ, ആദ്യം അവരുടെ സ്വന്തം സുരക്ഷയായിരിക്കണം ആദ്യം കരുതേണ്ടത്. ശരിക്കും ഇങ്ങനെ ചെങ്കുത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എങ്ങനെയാണ് വീണ് പോയി കഴിഞ്ഞാൽ നേരെ പോയി കൊക്കയിലേക്ക് ഒന്ന് വീഴും. പിന്നെ അതുപോലെ മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് വഴുക്കലുകളുണ്ട്. അപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കണ്ടില്ല, ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെങ്കുത്തായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തെല്ലത്തൊക്കെ ആളുകൾ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധിക്കും. ഇവിടെ വന്നിരിക്കുമ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ കൊക്കയാണ്. ഇത് അവിടെ നിന്നൊക്കെ കോട കയറിയിരിക്കുന്നതുകൊണ്ട് താഴത്തെ വ്യൂ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണിക്കാം. മഴത്തുമ്പികളൊക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ നന്നായിട്ട് മഴത്തുമ്പികളും പറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ഇരിക്കുമ്പോൾ നോക്കിയിരിക്കണം. ഇത് ഒരുപാട് പ്രദേശത്ത് ഇതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചവിട്ടാൻ പാകത്തിന് ചെറിയ ചവിട്ടുപടി പോലെ ഇങ്ങനെ ഈ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഗ്രിപ്പ് കിട്ടും. മൂന്നാറിലെ ശാന്തൻപാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ നീലക്കുറിഞ്ഞി ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിന് മൂന്നാറിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നേരെ പൂപ്പാറ എത്തുകയും അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്താം.
അതല്ല പെരുമ്പാവൂർ കോതമംഗലം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് നേരെ കല്ലാറൂട്ടി വഴി, കല്ലാറൂട്ടി വഴി നേരെ കയറി പോന്നു കഴിഞ്ഞാൽ രാജക്കാട് വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അതാണ് എളുപ്പവും. കുറെ പേരെ കണ്ടുവിടും നമ്മളിവിടെ പെരുമ്പാവൂരേ. ഒരു മൂവാറ്റുപുഴ ഉള്ളവരാ. പേരെന്തായിരുന്നു? അഖിൽ. അഖിൽ എന്താണ്? അപ്പൊ നമ്മള് ശാന്തമ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നീലക്കുറിഞ്ഞി മാത്രമല്ല കേട്ടോ ഇവിടെ വ്യൂ ഉള്ളൂ. ഇതാ അങ്ങ് താഴെ തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ കാണാം. കമ്പം തേനി ഭാഗമല്ല എന്നാലും അതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ തട്ടുതട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. അത് അപ്പുറത്തെ മലയിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഞാൻ പക്ഷേ ഇപ്പുറത്തെ മലയിലാണ് ഇങ്ങനെ ഏറ്റവുമാണ് ഇവിടം വരെ എത്തിയത്. ഇവിടെ നേരെ ഇപ്പുറത്ത് വേറൊരു മല, അതായത് താഴെ ഭയങ്കര വലിയ കൊക്കയൊക്കെയാണ്. ഇത് അങ്ങേറ്റത്ത് കണ്ടോ, അവിടെയാണ് കാണുന്നതാണ്. തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങളാണ് ആ കാണുന്നത്. ഈ കോട നിറഞ്ഞു കോട നിൽക്കുകയായിരുന്നു ഇവിടെ. ആ കോട ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ചെറുതായിട്ടത് കാണാൻ പറ്റുന്നത്. വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ അത്യാവശ്യം കോട മാറിയിട്ടുണ്ട്. ഇതാ താഴെ, അങ്ങ് താഴെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങൾ. ശരിക്കും ആ മല കണ്ടോ, ആ മലയിൽ നിന്നാലാണ് അത് വ്യക്തമായിട്ട് ആ കൃഷിത്തോട്ടങ്ങൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇതാ അതുവഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടം വരെ ഇങ്ങനെ എത്തണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ടൊക്കെ താഴെ ഭയങ്കര കൊക്കയാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങേ ഏറ്റവും വരെ ഞാൻ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഇച്ചിങ്ങ് നീങ്ങി നിൽക്കുന്നത്, ഒരു 10-20 meters ഇപ്പുറത്തേക്ക് മാറിയേ നിൽക്കുന്നത്. അതിനങ്ങോട്ട് നീങ്ങിയാണ് പോയി കഴിഞ്ഞാൽ തീറ് കൊക്കയാണ്. അതെ, ഇത്ര മേളീന്നാണ്ട് ഞാനിങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നീലക്കുറിഞ്ഞി മാത്രമല്ല ഈ ശാന്തമ്പാറ എന്ന് പറയുന്ന ഹൈറ്റ്, ഈ ഹൈറ്റും നല്ലൊരു വ്യൂ തന്നെയാണ്. ഇത് വേറൊരു സൈസ് പൂവാണ്. ആദ്യം ഞാനൊരു പൂവ് കാണിച്ചിരുന്നില്ലേ, അതല്ലാണ്ട് വേറൊരു ടൈപ്പ് പൂവ്. അപ്പം ഇനി നമുക്ക് മേളിലേക്ക് തന്നെ തിരിച്ചു പോകട്ടോ. അപ്പം അങ്ങ് താഴെ കുട്ടികളിരിക്കുന്ന കുറേ ഭാഗം കണ്ടോ, കുട്ടികളല്ല ചെറുപ്പക്കാരായ കുറേ പേര് ഇരിക്കുന്ന ഒരു ഭാഗം കണ്ടോ. അവിടെ ശരിക്കും പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് അത്രയും വെള്ളത്തിന് ഫോഴ്സ് ഇല്ല. പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ നീര് കുറവ് പോലെ അതിലൂടെ വെള്ളം ഒഴുകി കുത്തനെ അവിടെ പോയി ചാടുന്നുണ്ട്. ഇതുവഴിയൊക്കെയായിരിക്കണം ആ വെള്ളം ഒഴുകി വരുന്നത്. ഇവിടെ അത്ര ഒരു കനാൽ പോലെ രണ്ട് സൈഡും മതിൽ പോലെയൊക്കെ രണ്ട് സൈഡും മലയാണല്ലോ. ആ അവിടെ ചെന്ന് വെള്ളം ചാടുന്ന പാമ്പല്ല അട്ടയാ, മുഴുത്ത അട്ടയെടുപ്പുണ്ട് ഇവിടെ. ഇവിടെ വരുന്നവർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കയറി വന്നപ്പോൾ ഒരു നല്ല വളവളപ്പം പാമ്പിൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഈ പുല്ലിൽ കയറിയിരിക്കുന്നവർ ശ്രദ്ധിക്കുക, പാമ്പുണ്ട്. വളവളപ്പം പാമ്പ് നല്ല കൂടിയ വിഷമുള്ള സാധനമാണ്. നീലക്കുറിഞ്ഞികളെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ ആദ്യം വരുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്, അതായത് മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ നീലക്കുറിഞ്ഞികൾ പൂത്ത് ആളുകൾ ഒരുപാട് കാണാൻ വരുന്നതും ഒക്കെ വളരെ പ്രസിദ്ധമായ ഇതാണ്. അപ്പോൾ പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ സഹ്യപർവ്വതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടിനോടൊക്കെ ചേർന്ന് മറ്റു ഭാഗങ്ങളിലും ഈ നീലക്കുറിഞ്ഞികൾ ധാരാളം പൂത്ത് ഇങ്ങനെ ആളുകൾക്ക് സന്തോഷം പകരാറുണ്ട്. എന്താണ് നീലക്കുറിഞ്ഞികൾക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നീലക്കുറിഞ്ഞിനേക്കാൾ വളരെ നല്ല രീതിയിലുള്ള പൂക്കൾ, മണവും കാണാൻ ഭംഗിയും ഒക്കെയുള്ള ധാരാളം പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നീലക്കുറിഞ്ഞികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാണ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ പൊക്കമില്ലാത്ത ചെറിയ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ നിറഞ്ഞ ഒരു മല, മുഴുവൻ ഒരു നീലമല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. നീലഗിരിക്ക് തന്നെ ആ പേര് വന്നത് ഈ ഒരു നീലക്കുറിഞ്ഞി നിൽക്കുന്ന ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നീലമല എന്ന് തോന്നുന്ന രീതിയിൽ അത്ര ഭംഗിയായിട്ട് അല്ലേ ഈ കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നീലക്കുറിഞ്ഞി ഇത്ര അധികം പ്രസിദ്ധമായത്.
അപ്പോൾ അവസാനമായിട്ട് തമിഴ്നാടിൻ്റെ ഈ കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. കോടയൊക്കെ ഒന്ന് മാറിയപ്പോൾ എടുത്തതാണ്. നല്ല കൃഷിത്തോട്ടങ്ങൾ, തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.